Hello guys! അപ്പൊ എല്ലാരും ഒരു ആവശ്യം ഇവിടെ വരിക അടിപൊളിയായിട്ട് സംഭവം തന്നെയാണ്. എന്താ വെച്ചാൽ അറിയാതെ അത്രയും ക്യൂ ഉണ്ടായിരുന്നു അവിടെ. ഇളകി കൊണ്ട് നല്ല തിരക്ക് ഇനി നിൽക്കുന്ന ക്യൂകളാണ് അവിടെ കണ്ടോ, അത്രയും ക്യൂകള്. ടിക്കറ്റ് അത്ര കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാല്
ബ്ലോഗറാന്ന് പറഞ്ഞ കാരണം എനിക്ക് ടിക്കറ്റ് തന്നത്. എന്താ അത്രയും തിരക്കാണ് ഇവിടെ, ഇളകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അങ്ങോട്ടൊക്കെ മാറിഞ്ഞു, കടലിൻ്റെ സെൻറ്ററിലല്ലേ ഇരിക്കുന്നത്. ചാമ്പട ചാമ്പുന്നുണ്ട്, കണ്ടില്ലേ? അപ്പം എല്ലാം ചാമ്പൽ ചാമ്പലേ. ഓ, ഇത് തുടങ്ങിയിട്ട് എത്ര ഇവിടെ? 12 ദിവസമായില്ലേ? ഈ 12 ദിവസം നിന്ന് തന്നെ അന്ന് തിരക്കാം. തിരക്ക് ഇന്ന് ഫ്രൈഡേ ആയിട്ട് എത്ര തരാം? ആ സൺഡേ ആണെങ്കിൽ എങ്ങനെ ആയിക്കൂടെ? ഇത്രയും പറ്റിയില്ല. ആ തിരിച്ചു പോകുന്നുണ്ട്. പാടെ നല്ല ക്യൂ ആണ്. ഇതാ ലാസ്റ്റ് വരെ ക്യൂ ആവും. കിലോമീറ്റർ ക്യൂ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ അല്ല കേരളത്തിൽ? കേരളത്തിൽ ആദ്യം. ഇന്ത്യയിൽ ദ്വീപിലൊക്കെ ഉണ്ട്. അപ്പൊ കേരളത്തിൽ തന്നെ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ജനങ്ങൾ ഒരു ആവേശം എനിക്ക് കാണുന്നുണ്ട്. പല ലോങ്ങിൽ നിന്നൊക്കെ വന്നിട്ട് ആളുകൾ തിരിച്ചു പോകുന്നുണ്ട്. പല ഭാഗത്തും വന്നിട്ടുണ്ട്. ഇവിടെ 6 മണി വരെ ഉള്ളു അല്ലേ? 6 മണി വരെ ഉള്ളു. 10 മണി വന്നു. എല്ലാ ദിവസവും ഒരു മണിക്കൂർ. ആ കുട്ടികൾക്ക് 50 ആണ്. പ്രത്യേകിച്ച് ഒരു വലിയ ആൾക്കാർക്ക് 100 ആണ്. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ എല്ലാരും കൂടെ വന്നു എൻജോയ്, അടിപൊളിയിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. എന്താ ഇളകൊണ്ടിരിക്കണം, കടന്റെ തിരകൾക്കനുസരിച്ച് ഇങ്ങനെ ഇളകൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ ക്യൂ കണ്ടില്ല, ക്യൂ ആണ് അവിടെ കാണുന്നത്. ഇതിന് ഇങ്ങോട്ട് വേണ്ടി നിൽക്കുന്ന ക്യൂകളാണ്. പക്ഷെ ഇപ്പോൾ ഏകദേശം 5 മണി 6 മണിയായി. ഒരു 6 മണി വരെ ഉള്ളൂ ഇവിടെ. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കേറ്റുന്നുണ്ട്. അത് സംഭവം അടിപൊളിയാട്ടാ, നല്ല വൈബാണ്. അപ്പൊ എല്ലാവരും വരിക, സന്ദർശിക്കുക. വേപ്പൂരാണിതുള്ളത്. ഞാൻ ഇപ്പോൾ തിരൂരിന്നാണ് കഴിഞ്ഞത്. തിരൂരിന്ന് നമ്മൾ ജങ്കാറ് കടന്നിട്ടാണ് വന്നിട്ടുള്ളത്, ചാലിയുമായി. അങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയാണ്. നിങ്ങൾ എവിടെ തന്നെ? സൂപ്പർ അല്ലേ? കൊണ്ടു വരാൻ തോന്നല്ലേ? നിങ്ങൾ എപ്പോ വന്ന ക്യൂല് ഇവിടെ? 3-4 മണിക്കൂർ ക്യൂല് ഉണ്ട് അല്ലേ? നല്ല തിരക്കാണ്, അത്രയും ക്യൂ ഉണ്ട്. ഇപ്പോഴും നല്ല ക്യൂ ഉണ്ട്, പക്ഷെ കിട്ടു തോന്നുന്നില്ല. 6 മണി വരെ ഉള്ളൂ. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു അല്ലേ? അത് സബ്സ്ക്രൈബ് ചെയ്യട്ടാ, ഞാൻ ഫുഡ് ചെയ്തു. ഓക്കെ, ഒരു സംഭവം തന്നെ ഉണ്ടോ? നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടാണ്. നമ്മൾ ഈ ജങ്കാറിൽ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ബേപ്പൂരിലേക്കുള്ള ആളുകളാണ്. എന്നുവെച്ചാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറാനുള്ള മുഖം കൊണ്ട് പോവാണ്. അപ്പോൾ ജങ്കാറിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. ഇവിടുന്ന് ചാലിയത്ത് നിന്ന് പോകുമ്പോൾ എന്ന് വെച്ചാൽ അത്രയും പിന്നെ കയറാൻ പറ്റാതെ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ വലിയ ടൈമൊന്നും വേണ്ട, ജങ്കാറിലാണ്ട് എത്താൻ 3 മിനിറ്റേ വേണ്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ വലിയ വിഷയമല്ല. അങ്ങനെ ജങ്കാറിൽ അവിടെ എത്തി, ബേപ്പൂരെത്തിയപ്പോൾ അവിടെ നല്ല ക്യൂ ആണ് വണ്ടികൾ. അവിടുന്ന് ഒരു നമുക്കൊരു 5 മിനിറ്റ് 5-6 മിനിറ്റേ ഉള്ളൂ. പിന്നെ നമ്മൾ വണ്ടിയായിട്ട് പോകുകയാണെങ്കിൽ ഈ ബീച്ചിലേക്ക്, ബേപ്പൂർ ബീച്ചിലേക്ക് ഈ ജങ്കാർ ഇറങ്ങിയിട്ട്. അപ്പോൾ അത്രയും നല്ലത് ഉണ്ടല്ലോ, എത്ര നല്ല തിരക്കാണ്. അപ്പോൾ ഈ വണ്ടി ഫുള്ളാണ് ആൾക്കാർ, എന്നിട്ടും അവിടെ നിൽക്കുന്നുണ്ട് ബാക്കി. അപ്പോൾ അങ്ങനെ ബേപ്പൂർ ബീച്ചിലേക്ക്. ടിക്കറ്റ് കിട്ടുന്നവരായിരുന്നു. സംഭവം നല്ല രസമുണ്ടായിരുന്നു. കത്രീന്ന് ആഗ്രഹിച്ച ഒന്നാളാണ്. എന്റെ പേര് പക്ഷേ എറണാകുളം വന്ന ആൾക്കാർ അവരൊക്കെ മടങ്ങി പോകുമ്പോ എന്തായിരിക്കും? അത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ദ്വീപിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നാളെ വരും.
ജംഗാറിലേക്ക് പോവുകയാണ്. ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞ് പോകുന്ന തിരക്കിലാണ്. അപ്പോൾ 6:30 ആയി ടൈം. പിന്നെ കുറേ ആൾക്കാർക്ക് ഇതിൽ കയറാൻ പറ്റാതെ ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അറിയില്ല അവർക്ക് ടൈം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ 6 മണിവരെ അടുത്ത ടൈമുള്ളൂ. അപ്പോൾ അറിയാതെ കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ 6:30 ടൈം. പക്ഷേ അവിടെ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അവിടെ ഇറങ്ങി. അവർ കറക്റ്റ് ടൈം തന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന പിന്നെ വണ്ടിപ്പേടെ പോകേണ്ട, ഇതൊക്കെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാതെ കുറേ ആൾക്കാർ നിരാശയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ പല ലോങ്ങിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ 6:30 ടൈം. പിന്നെ ഇപ്പോൾ ജംഗാറിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തിരിച്ച് ബേപ്പൂരിൽ നിന്ന് തിരിച്ച് ജംഗാറിൻ്റെ ടൈം 7 മണിയാണ്. അപ്പോൾ 7 മണി നമ്മൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റുള്ളൂ ജംഗാറിലേക്ക്. നല്ല തിരക്കായിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ അതിന് പോകാം, അല്ലെങ്കിൽ പിന്നെ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞ് പോകേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ 6:30. ഇപ്പോൾ ഞാൻ ഇനി പോവാണ്, ജംഗാറിലേക്കുള്ള പോവാണ്. ഞാൻ തിരൂരിൽ നിന്നാണ് വരുന്നത്. എന്താ ഇതൊക്കെ ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ്. കുറേ ആൾക്കാർ ഇത് കയറാൻ പറ്റാതെ നിരാശകരായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നാളെയും വരിക.